ബിഗ് ബോസ് മലയാളം സീസൺ 5 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. റിനോഷും അനിയും മെതിനും കൂടി മനുഷ്യനെ ചിരിപ്പിച്ച ഒരു വഴിയാക്കി. ഇന്നത്തെ ദിവസം നടന്നതിൽ വെച്ച് ഏറ്റവും എന്റർടൈനിങ് ആയ ഒരു നോമിനേഷൻ ആയിരുന്നു അവരുടേത്. നിന്നെ നോമിനേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ കാരണമൊന്നുമില്ല എന്നാണ് അനിയും മിഥുൻ പറയുന്നത്. പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ മസിൽ കുറവാണ് എന്നൊക്കെ പറയേണ്ടി വരുമെന്ന് അനിയും മിഥുൻ പറഞ്ഞു. ആ തകൊക്കെ കേട്ട് ചിരിച്ചൊരു വഴിയായി. ഹോട്ട്സ്റ്റാർ മെമ്പർഷിപ്പും എടുത്ത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പിള്ളേർ വെളിയിൽ നോക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വന്നില്ല, ഇത്തവണയും വരാതെ ആയാൽ പിള്ളേർ വിഷമിക്കും എന്നൊക്കെ പറഞ്ഞ് അനിയും മിഥുൻ പറഞ്ഞപ്പോ ചിരി നിർത്താനായില്ല. വളരെ കാഷ്വൽ ആയ ഒരു സംസാരമായിരുന്നു രണ്ടുപേരും തമ്മിൽ. നോമിനേഷൻ്റെതായുള്ള ഒരു ഫോർമാലിറ്റിയും ഇല്ലായിരുന്നു. അതും ഇത്രയധികം പോസിറ്റിവിറ്റി നിറഞ്ഞൊരു നോമിനേഷൻ ഞാൻ ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ കണ്ടിട്ടില്ല. ഹേറ്റേഴ്സിന് പറയാം ഗെയിം സ്പിരിറ്റ് തീരെ ഇല്ലാതെ രണ്ടുപേരുടെ കോമാളിത്തരം എന്നൊക്കെ. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു 10 മിനിറ്റ് ആയിരുന്നു അത്. ദാസനും വിജയനും പോൾ ബാർബറും ഒക്കെ ആയിട്ട് റിനോഷും ഇതിൻ്റെ കൂടെ കട്ടയ്ക്ക് തന്നെ നിന്ന് കൗണ്ടർ അടിച്ചു. പറയുമ്പോൾ രണ്ടുപേരുടെയും കാര്യം എടുത്തു പറയണമെന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് റിനോഷിന്റെ കാര്യം പറഞ്ഞത്. രണ്ടുപേരും 10 മിനിറ്റിൽ വളരെ കാഷ്വൽ ആയിട്ടാണ് വാശി പിടിച്ച് സംസാരിച്ചത്. വാശി എന്ന് പറയുമ്പോൾ എതിരാളിയെ നോമിനേഷനിൽ കൊണ്ടുവരാനുള്ള വാശി ആയിരുന്നില്ല, മറിച്ച് എനിക്ക് നോമിനേഷനിൽ വരണം, നീ സേഫ് ആയിക്കും എന്ന രീതിയിലുള്ള ഒന്നായിരുന്നു. അവസാനം ഇതും വിട്ടുകൊടുത്തു. അവന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് റിനോഷിനെ നോമിനേഷനിലേക്ക് വിട്ടു. വളരെ രസകരമായ ഒരു നോമിനേഷൻ ആയിരുന്നു എന്തായാലും. ഇനി വരാനുള്ളത് ശോഭയും സാഗറുമാണ്. എന്താവോ എന്തോ. അതിന്റെ ഒരു ലൈവ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.